വിശ്വസ്തന്മാരെ കാക്കുന്നു. 31 സങ്കീർത്തനം 23 വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം നാം ചിന്തിക്കുന്നത്. യഹോവയുടെ സകല വിശുദ്ധന്മാരായുള്ളവരെ അവനെ സ്നേഹിപ്പീ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. ഒന്നാമത്തെ ചിന്ത, യഹോവയുടെ സകല വിശുദ്ധന്മാരും ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ വേണം ദൈവത്തെ സ്നേഹിക്കാൻ. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അകത്ത് ഒരു വ്യത്യാസമില്ല. സകല വിശുദ്ധന്മാരും ദൈവത്തെ സ്നേഹിക്കണം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റുവാൻ, ഈ ലോകത്തിലുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും കഴിയയില്ല. ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ, ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട ഒരു കൂട്ടം വിശുദ്ധന്മാർ ഭൂലോകത്തിൻ്റെ എല്ലാ വൻകരയിലുമുണ്ട്. യഹോവയുടെ സകല വിശുദ്ധന്മാർ ദൈവത്തെ സ്നേഹിക്കട്ടെ. മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്ന വിശുദ്ധന്മാർ എഴുന്നേൽക്കട്ടെ. പത്രോസിനോട് ചോദിച്ച പോലെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ 3 പ്രാവശ്യം ആ ചോദ്യം പത്രോസ് കേട്ടപ്പോൾ പത്രോസ് പറയുന്നു, കർത്താവേ, നീ അറിയുന്നു ഈ പ്രഭാതത്തിലും. യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ചതുപോലെ, നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഇടപാട് കൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ നാം ആത്മാർത്ഥതയോടെ സ്നേഹിച്ചാൽ, രണ്ടാമത്തെ ചിന്ത, യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്ന ദൈവമാണ്. നാം സ്നേഹിച്ചാൽ അവൻ നമ്മെ കാക്കും. ബാബേലിലേക്ക്, പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ആ ബാലന്മാർ, അവർ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ പിറകിൽ, സ്നേഹത്തിൻ്റെ ബേസിൽ അവർ തീരുമാനമെടുത്തത്, ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ ദൈവം അവരെ കാത്തില്ലേ? തൻ്റെ ഭക്തൻ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇറങ്ങുന്നതിന് മുമ്പേ സിംഹങ്ങളുടെ വായ ദൈവം അടച്ചു കളഞ്ഞില്ലേ? തീയുടെ ബലത്തെ ദൈവം കെടുത്തിക്കളഞ്ഞില്ലേ? ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്പുറത്ത് ദൈവത്തിൻ്റെ കാവലുണ്ട്. വിശ്വസ്തന്മാർക്കു വേണ്ടി ദൈവത്തിൻ്റെ കാവലുണ്ട്. നാം പ്രതീക്ഷിക്കുന്ന പോലൊരു കാവലല്ല. യോബിനും അവനുള്ള സകലത്തിനും, അവൻ്റെ സകല നന്മകൾക്കും ചുറ്റും വേരുകെട്ടി സൂക്ഷിക്കുന്ന ദൈവം, ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ കാക്കുന്നു. ഒരു ദുഷ്ടന് നിന്നെ തൊടാതെ വണ്ണം, ഒരു ദുഷ്ടന് നിന്റെ അതിരിൽ പ്രവേശിക്കാതെ വണ്ണം ദൈവം നിന്നെ കാക്കുന്നു. നിന്റെ വാഹനങ്ങളിൽ കടന്നു പോകുമ്പോൾ, നിന്റെ സമസ്ത മേഖലകളിൽ ദുഷ്ടൻ നിന്നെ കാണാതെ വണ്ണം, തൊടാതെ വണ്ണം ദൈവം കാവൽ ചെയ്യുന്നു. സ്നേഹിക്കുന്നവനെ ദൈവം കാക്കുന്നു. 3 ചിന്ത, അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. നീ ദൈവത്തെ സ്നേഹിച്ചെന്നോർത്ത് സ്നേഹിച്ചതിൻ്റെ വെളിച്ചത്തിൽ പലരും നിനക്ക് നേരെ അഹങ്കാരം പ്രവർത്തിച്ചേക്കാം.
പഴികളും ദുഷികളും നിന്ദകളും അപമാനങ്ങളും ഒക്കെ നിന്റെ നേരെ ചൊരിഞ്ഞെന്ന് വന്നേക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ അതിന് തിരിച്ചൊന്നും പറയണ്ട. നീ ആരെയാണോ സ്നേഹിച്ചത്, ആരാണോ നിന്നെ കാവൽ ചെയ്തത്, അവൻ അതിനെല്ലാം പകരം കൊടുത്തോളും. മിണ്ടാതിരുന്ന് ദൈവമെന്നറിഞ്ഞുകൊള്ളുക, മിണ്ടാതിരുന്ന് ദൈവമെന്നറിഞ്ഞുകൊള്ളുക. അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം അവൻ പകരം കൊടുത്തോട്ടെ. നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇടപാട് കൊണ്ടോ ഒന്നും പകരം ചെയ്യണ്ട, ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തുകൊള്ളും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കാം, ദൈവം നമ്മെ കാക്കും, ദൈവം കൊടുക്കേണ്ടതൊക്കെ തക്ക സമയത്ത് കൊടുക്കുന്നു. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.